بسم الله الرحمن الرحيم عن ابي هريره رضي الله عنه عن النبي صلى الله عليه وسلم قال اليد العليا خير من اليد السفلى وابدأ بمن تعول وخير الصدقه ما كان عن ظهر غنى ومن يستعفف يعفه الله ومن يستغني يغنه الله. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്താവിച്ചതായി അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. മീതെയുള്ള കൈ താഴെയുള്ള കൈയേക്കാൾ ശ്രേഷ്ഠമാകുന്നു. ദാനം നിന്റെ ആശ്രിതർക്ക് നൽകിക്കൊണ്ട് തുടങ്ങുക. സ്വന്തം ആവശ്യം കഴിച്ച് മിച്ചമുള്ളത് കൊടുക്കുകയാണ് ഉത്തമ ദാനം. സ്വാശ്രയം ശീലിക്കുന്നവരെ അള്ളാഹു സ്വാശ്രയരാക്കും. സ്വയം പര്യാപ്തത കൈക്കൊള്ളുന്നവർക്ക് അള്ളാഹു ഐശ്വര്യം നൽകൂ. റവാഹുൽ ഇമാം ബുഖാരി. ഇമാം ബുഖാരി റഹിമഹുല്ലാ തൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഹദീസാണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ് നമുക്കിത് ലഭിച്ചിരിക്കുന്നത്. ഈ ഹദീസിൽ ദാന ധർമ്മങ്ങളെക്കുറിച്ചുള്ള ഇസ്ലാമികമായ മര്യാദകളാണ് പഠിപ്പിക്കുന്നത്. അല്ലയദുൽ ഉല്യ ഖൈറു മിനൽ യദി സുഫ്ല. മീതെയുള്ള കൈയാണ് താഴെയുള്ള കൈയേക്കാൾ ഉത്തമമെന്നാണ് ഹദീസിൻ്റെ ആരംഭം. മീതെയുള്ള കൈ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള താല്പര്യം കൊടുക്കുന്ന കൈയാണ്. താഴെയുള്ള കൈ എന്നതുകൊണ്ടുള്ള താല്പര്യം വാങ്ങുന്ന കൈയും. കൊടുക്കുന്നവൻ്റെ കൈ മുകളിലും വാങ്ങുന്നവൻ്റെ കൈ താഴെയുമായിരിക്കുമല്ലോ. വാങ്ങുന്നവനേക്കാൾ കൊടുക്കുന്നവനാണ് ഉത്തമൻ എന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ സാരം. ദാനമനസ്ഥിതി മനുഷ്യരിൽ സ്നേഹവും കരുണയും സമസൃഷ്ടിബോധവും ഹൃദയവിശാലതയും ഉളവാക്കുവാൻ സഹായകമായ ഒരു സൽക്രമമാണ്. സ്വാർത്ഥത, അസൂയ, പിശുക്ക്, സങ്കുചിതത്വം എന്നീ ദുസ്വഭാവങ്ങളിൽ നിന്നുള്ള മനസ്സിൻ്റെ ശുദ്ധീകരണം കൂടിയാണ് ദാനധർമ്മങ്ങൾ ശീലിക്കുക എന്ന് പറയുന്നത്. ദാനധർമ്മങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു. എന്നാൽ കൈനീട്ടലിനെയും ദാനധർമ്മങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന രീതിയെയും അള്ളാഹും റസൂലും നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. ദാനധർമ്മങ്ങളിൽ ഒന്നാമത്തെ പരിഗണന എപ്പോഴും ലഭിക്കേണ്ടത് ഉറ്റവർക്കും ആശ്രിതർക്കും തന്നെയാണ്. അടുത്ത ആളുകളുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടത് കൊടുത്തിട്ട് മിച്ചമുള്ളതാണ് പുറത്തുള്ളവർക്ക് നൽകേണ്ടത്. വീട്ടുകാരെ പട്ടിണിക്കിട്ട് നാട്ടുകാരെ ഊട്ടുക എന്ന നിലപാട് ഇസ്ലാമികമല്ല. അങ്ങനെ ചെയ്യുന്നത് തെറ്റായ രീതിയാണ്, മുൻഗണനാക്രമത്തിൻ്റെ ലംഘനമാണ്. തൻ്റെയും ആശ്രിതരുടെയും സാമാനാവശ്യങ്ങൾ കഴിച്ച് മിച്ചം വരുന്ന ധനത്തിൽ നിന്ന് ദാനവും ധർമ്മവും നിർവഹിക്കാനാണ് റസൂലുള്ളാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മോട് പറയുന്നത്. അൻ ലഹ്രി ഖുനൻ എന്നതിൻ്റെ താല്പര്യം അതാണ്. പിന്നീടൊരിക്കൽ തനിക്കും തൻ്റെ കുടുംബത്തിനും പിടിവള്ളി കിട്ടാത്ത വിധം, അല്ലെങ്കിൽ എനിക്ക് ശേഷം തൻ്റെ കുടുംബം ആശ്രയമില്ലാത്തവരായി തീരും വിധം കൊടുത്തു തീർക്കുന്നതിനോട് ഇസ്ലാം യോജിക്കുന്നില്ല. മറിച്ച് അനന്തരാവകാശികൾക്ക് കൂടി മിച്ചം ബാക്കിയാവുന്ന രീതിയിലുള്ള ചെലവഴിക്കൽ രീതികളാണ് ഓരോ സമ്പന്നനും ആസൂത്രണം ചെയ്യേണ്ടത്. അതേവസരം അനന്തരാവകാശികൾ തന്നെ സ്വയം സമ്പന്നരാണെങ്കിൽ തീർച്ചയായും ഒരാളെ സംബന്ധിച്ചിടത്തോളം പരമാവധി സ്വതക്ക ചെയ്ത് തീർക്കുന്നതിന് പ്രത്യേകിച്ച് തടസ്സമൊന്നുമില്ല. അനന്തരാവകാശികൾ വലഞ്ഞു പോകും, ബന്ധുക്കൾ ഗതികിട്ടാതായി പോകും. തൻ്റെ ധനം മുഴുവൻ ചെലവഴിച്ച് തീർത്താൽ പിന്നാലെ വരുന്നവർ പ്രയാസപ്പെടും എന്ന അവസ്ഥയിലാണ് ഇത്തരം നിർദ്ദേശങ്ങൾക്ക് പ്രസക്തിയുള്ളത്. ആവശ്യത്തിന് പണം ഇല്ലാത്തവരും തികയാത്തവരും ദാനം സ്വീകരിക്കൽ ശരിയാണ്. എന്നാൽ എന്നും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കണമെന്നുള്ള മനസ്സ് ആർക്കും തന്നെ യോജിച്ചതല്ല
ചേർന്നതല്ല. പരാശ്രയത്വമല്ല, സ്വാശ്രയശീലമാണ് ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്, ലക്ഷ്യമാക്കേണ്ടത്. സ്വാശ്രയനാവുക എന്നത് ഓരോ വ്യക്തിയുടെയും വ്യക്തിഗത ലക്ഷ്യമാക്കി മാറ്റിയെടുക്കുമ്പോഴാണ് ചോദിക്കുന്നതിൽ നിന്നും വാങ്ങുന്നതിൽ നിന്നും കൈനീട്ടുന്നതിൽ നിന്നും വ്യക്തിക്ക് മാറി നിൽക്കാൻ സാധിക്കുക. കിട്ടിയതിൽ സംതൃപ്തി അടയുന്നതിലൂടെയാണ് മനുഷ്യൻ സ്വയം പര്യാപ്തനായി തീരുന്നത്. ആത്മസംതൃപ്തി എന്ന് പറയുന്നത് മഹാനിധിയാണ്. പരാശ്രയത്വം കൈവിടുകയും സ്വാശ്രയത്വം ശീലിക്കുകയും ചെയ്യുന്നവരുടെ ഹൃദയങ്ങളിലായിരിക്കും അള്ളാഹു ആ മഹാനിധി നിക്ഷേപിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.